പണ്ഡിതന്മാരോടും അതുപോലെ എന്റെ നേതാക്കളോടും എനിക്ക് പറയാനുള്ള വാചകം ദാ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു നിർത്ത. ഇത് നിങ്ങൾ എന്നോട് ചോദിക്കട്ട, തീർന്നു അല്ല എന്നോട് ചോദിക്കട്ട. കാരണം ഇല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റു. ഏ അതന്നെ തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റിരിക്കുന്നു. ആ ഓക്കെ, ഇനി അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തീർന്നത്, ആ തീർന്നോളെ അങ്ങനെ 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 അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. തീർച്ചയായും ആ ഓക്കെ ഓക്കെ, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. തീർച്ചയായും തീർച്ചയായും അവിടെ ഇരിക്കൂ. അല്ലേ, അല്ല ഞാനേ ഒന്ന് ഒന്ന് നിങ്ങൾ ഇരിക്കണം. അത് അദ്ദേഹം അത് തോറ്റു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ജമ്മിയെന്നുള്ള തോൽക്കുന്ന വിഷയമില്ല, നിങ്ങൾ മുന്നണി ഇരിക്കണം. ഇത് അദ്ദേഹം പറയാനുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് പോലും പറയാനായി പറയാം. ഇനി പറയുന്നത് കേട്ടോളൂ. കാരണം വെച്ചാൽ എനിക്ക് വാശി പിടിച്ച് നിങ്ങളുടെ മുന്നിൽ ജയിക്കണമെന്നില്ല, ഞാൻ ജയിക്കാൻ വന്ന ആളുമല്ല. നിങ്ങളുടെ മുന്നിൽ ഒരായിരം പെട്ട് തോറ്റുതരാനും ഞാൻ ഒരുക്കമാണ്. പക്ഷേ എന്റെ ആദർശവും എന്റെ വിശ്വാസവും ഈ ജമ്മിയെന്നുള്ള പറഞ്ഞ വിശ്വാസവും ആദർശവുമാണ്. അത് ശരിയാണ്, 100% ശരിയാണ്. അത് ഇവിടെയും പരാജയപ്പെടുകയില്ല. അതെല്ലാം മേലെയുള്ള ആദർശമാണ്. നിങ്ങളുടെ മുന്നിൽ വ്യക്തിപരമായി ഞാൻ തോറ്റു തരാം, നിങ്ങൾ ജനിച്ചോളൂ, 100 വട്ടം ജനിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയും, ഒന്ന് സക്കരിയ സലാഹി പറയുന്നത് എന്നിട്ട് മൂരി പിഞ്ഞാണ കടയിൽ കയറിയതുപോലെ ഇജ്തിഹാദിന്റെ വാതിൽ തള്ളി തുറന്ന് ലൗട്ടിപ്പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജ്തിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ്. ആ ഇജ്തിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. നിങ്ങൾ വയർക്കും, ഇനിയും വയർക്കും, വയർത്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് പോയാലും രണ്ടു ദിവസം ഉറക്കം വരൂല. കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖമെന്ന പ്രകടനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ശിർക്കാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. പിന്നെ യായിബാദുള്ളാഹി അഖീസൂനി എന്ന് കൽപ്പനയുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാലോ, ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്, അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദിയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാ ഖൈസൂനി എന്ന് വിളിച്ചു പറയുന്നത്. ഇവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യജയ്ക്കെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതീയത്തുമായി